പക്ഷെ ഇതിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊളിഞ്ഞേക്കണ് ഉണ്ടല്ലേ, ഇതേപോലത്തൊരു റൂമാണ് അതും. അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് മാസങ്ങൾക്ക് ശേഷം നമ്മളിതൊരു വീണ്ടും ഒരു ട്രിപ്പ് വന്നേക്കാണ്. ഖത്തറിലെ ഷമാൽ ഏരിയയുടെ തൊട്ട് മുന്നേ ഉള്ള ഒരു സ്പോട്ടിലാണ്, ഒരു ബീച്ചാണിത്. ഓൾഡ് റൂയിൻസ് ബീച്ച് എന്നാണ് ഇതിൻ്റെ പേര്. ഫസ്റ്റ് ടൈമാണ് നമ്മളിവിടെ വന്നത്. മാപ്പിൽ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തിട്ട് ഒരു റാൻഡം സ്പോട്ടിലേക്ക് വന്നതാണ്. പക്ഷെ ഇവിടെ വരാൻ റോഡില്ല, അതാണ്, 6 കിലോമീറ്ററോളം റോഡില്ല, ഓഫ് റോഡാണ്. എന്താ, ഗൂഗിൾ മാപ്പൊന്നും ഇല്ലാണ്ട് വരികയാണെങ്കിൽ ചിലപ്പോൾ വഴിതെറ്റും. പക്ഷെ എന്നാലും ഇവിടെ സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ്. പക്ഷെ ഇവിടുത്തെ ബെസ്റ്റ് സംഭവം എന്താ വെച്ചാൽ നക്ഷത്രങ്ങളാണ്. ഈ ക്യാമറയിൽ കാണാൻ പറ്റില്ല, നല്ല ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. പിന്നെ ഏതാണ്ട് ആ ഭാഗത്തായിട്ട് ഒരുപാട് പഴയ ബിൽഡിങ്ങും കാര്യമൊക്കെ, പേര് പോലെ തന്നെ ഓൾഡ് റൂയിൻസ് എന്ന് പറയുമ്പോൾ അങ്ങനെന്തോ സംഭവമാണ് അവിടെ. രാവിലെ ആകുമ്പോൾ കാണാം. പിന്നെ അവിടെ ഇത് ഇബാങ് കടലാണ്. കടലിന് കുറച്ചപ്പുറത്ത് ഒരു ചെറിയ ദ്വീപൊക്കെ ഉണ്ട്. ഇപ്പോൾ രാവിലെ ആയിട്ട് വേണം അതൊക്കെ ഒന്ന് കാണാം. ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞേ ഉള്ളൂ. നമ്മളുടെ ഫുഡാണ്, ബ്രേക്ക്ഫാസ്റ്റും രാത്രി ഒന്നിച്ചിട്ടാണുള്ളത്. കൊബലാത്തുണ്ട്, പിന്നെ റൊട്ടിയുണ്ട് നമ്മുടെ തുർക്കിഷ്, പിന്നെ ഗ്രിൽ ചിക്കൻ, ഒരു ഫുൾ ഗ്രിൽ ചിക്കനും, പിന്നെ ചായക്കുള്ള പരിപാടി ആയിക്കൊണ്ടിരിക്കുകയാണ്. ടൈം എടുക്കും അത്. പഴയ സെറ്റിൽമെൻ്റ് ആയിരുന്നു, മൊത്തം കാലിയാണ്. ചുറ്റും വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. എന്നാലും നോക്കാം എവിടുന്നെങ്കിലും കയറാൻ പറ്റുമോ എന്ന്. അവിടത്തേക്കാണ് ഇപ്പം പോകുന്നത്. നല്ല ക്ലിയർ വെള്ളട്ടോ, എന്താ നല്ല കൂഴിയാണ്, സൂപ്പർ. നല്ല അടിയൊഴുക്ക് കാരണം നടക്കാൻ ഭയങ്കര പ്രയാസമാണ്. തീരെ കാറ്റില്ല, പക്ഷെ ഒഴുക്ക് കാരണം നടക്കാൻ അല്ലെങ്കിൽ പ്രയാസമാണ്. നല്ല ടൈം എടുക്കും, വെള്ളവും കയറുന്നുണ്ട്. ഇത് നോക്കോട്ടെ, ഇവിടെ ഈ ഒരു ടാറ് പോലത്തെ എന്തോ സംഭവം ഇത് ഉണ്ടല്ലേ, ടാർ തന്നെയാണിത് ഉണ്ടല്ലേ. പക്ഷെ ഇത് ഇവിടെ എങ്ങനെ എത്തിപ്പെട്ടുന്നൊരു പിടിയില്ലാണ്ട്. ഇത് റോഡിൻ്റെ ഭാഗമാണ്, ഇതെല്ലാം കല്ലൊക്കെയാണ്, ഇളകി വരുന്നുണ്ട്. പക്ഷെ ഇത് കംപ്ലീറ്റ് അവിടം വരെ ഇത് തന്നെയാണ് ഫുള്ള്. എൻ്റെ കാല് ഇത് ഇതിൽ തട്ടിയിട്ടാണ് മുറിഞ്ഞത്.
നല്ല പൊള്ളി വ്യൂ, സൺറൈസ്, വാ കിട്ടു. ഓഫ്, ബാക്കിൽ സൺറൈസും പൊളിയല്ലേ. ഏതാണ്ട് മുക്കാൽ മണിക്കൂറായി വെള്ളത്തിൽ തന്നെ. ഇവിടെ വരെ ഇങ്ങനെ തന്നെ വെള്ളത്തിൽ നിൽക്കുക, നല്ല സുഖമാണ്. ഇങ്ങനെ ഒഴുകിക്കൊണ്ടേ ഇരിക്കും, ഒരിക്കലും നമ്മൾ ഒരു സ്ഥലത്ത് നിൽക്കൂല. ആഴുമില്ല, പക്ഷെ ഭയങ്കര ഒഴുക്കാണ്. പ്രത്യേകിച്ച് ആ ഭാഗത്ത്, അതായത് ഐലൻഡിൻ്റെ ഭാഗത്ത് നമ്മൾ ഈ പുഴയും കടലും യോജിക്കുന്ന ഒരു സ്ഥലമുണ്ടല്ലോ, ആ ഒരു ഫോഴ്സ് ഉണ്ടാവില്ല അവിടെ. എന്താ പറയുക, കടൽ നിന്നുള്ള തിര കരയിലേക്കും കരയിൽ നിന്നുള്ള റിട്ടേണും കൂടിയിട്ടുള്ളൊരു ആ ഒരു സ്പോട്ടിലാണ് സംഭവിക്കുന്നത്. അവിടെ നീന്താനും പ്രയാസമാണ്, അവിടെ നിൽക്കാനും പ്രയാസമാണ്. പക്ഷെ നല്ലൊരു ഫിഷിംഗ് സ്പോട്ടാണ്. നമ്മളെ ചായ ഒക്കെ റെഡിയായി, ചെറുതായിട്ടൊന്ന് പാളിപ്പോയി. ഏതായാലും ഈ ഒരു കാലാവസ്ഥയിൽ ഇതൊക്കെ തന്നെ പുളിയും കഴിഞ്ഞ് നല്ല അടിപൊളി ചായ, ഒന്നും പറയാനില്ല. ഇവിടെ ഒരു 8-10 വീടുകളുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, കുറച്ച് സ്ട്രോങ് ആയി നിൽക്കുന്നത് ഈ ഒരു പള്ളി മാത്രമാണ്. പക്ഷേ ഈ പള്ളിയിൽ റൂഫില്ല, തൂണുകളുണ്ട് പക്ഷേ റൂഫില്ല. പിന്നെ ഇവിടെ ഒരു മിനാരം, അതിലത്തേക്കുള്ള സ്റ്റെയർസ് ഉണ്ട്, ചെറിയ മിനാരാണ്. പിന്നെ അവിടെയാണ് കടൽ, ഖത്തറിൻ്റെ കൊടി. ഇത് സിമെൻ്റ് ആട്ടോ, കോൺക്രീറ്റ് അല്ല, സിമെൻ്റാണ് ഇത്. ഇത് മെയിൻ്റെനൻസ് ചെയ്തതിൻ്റെ ലക്ഷണമായി കാണുന്നത്. പഴയ പള്ളി തന്നെയാണ്, പക്ഷെ മെയിൻ്റെനൻസ് ചെയ്താണ്. കണ്ടാ, പക്ഷെ അടിയിലൊക്കെ മണ്ണ് തന്നെയാണ്. ഇത് നിർമ്മിക്കാൻ ഉപയോഗിച്ചത് മറ്റേ ഈ കടൽ ഭാഗത്ത്, ഈ ഭാഗത്ത് നിന്ന് കിട്ടുന്ന കല്ലുകളാണ്. കണ്ടില്ലേ, പാറകളാണ്. ഇതുപോലത്തെ പാറകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയേക്കുന്നത്. അതണ്ട, പെയിൻ്റ് ഒക്കെ ഇളകി വന്നേക്കണത്. പെയിൻ്റ് അല്ല, ചളിയാണെന്ന് തോന്നുന്നു തേച്ചേക്കണത്. പെയിൻ്റാണോ ഇനി? അല്ല അല്ല, ചളി പോലത്തെ എന്തോ സംഭവമാണ്. നല്ല കട്ടിയുണ്ടാ, തിക്നെസ് ഉണ്ടല്ലേ ഇതിൻ്റെ, കണ്ടില്ല ഇവിടെയൊക്കെ. ആ വീട് കണ്ടേ കംപ്ലീറ്റ് തകർന്നിരിക്കുകയാണ്. മരത്തിൻ്റെ അടിഭാഗമായി കാണുന്നത്, മരമാണ് ഉപയോഗിച്ചേക്കുന്നത്. ഏതാ മരം എന്ന് അറിയില്ല.
കയറൊക്കെ തൂങ്ങിക്കിടക്കുന്നുണ്ട്. പിന്നെ താഴെ മൊത്തം ഇലയാണുള്ളത്, ഇലകളും കാര്യങ്ങളൊക്കെ പൊളിഞ്ഞടക്കിയത് മൊത്തത്തിൽ. ഇതിൻ്റെ മുകളിൽ നോക്കി വെക്കാം, ഇതാണ് മിനാരത്തിൻ്റെ മുകൾ ഭാഗം. ചെറിയ സ്റ്റെപ്സൊക്കെ വെച്ചിട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഈ വില്ലേജ് മൊത്തം കാണാൻ പറ്റും. അവിടെ ഒരു വീടുണ്ട്, പുതിയൊരു വീട് അവിടെയല്ലേ, പള്ളി. ഇതണ്ട, ഇങ്ങനെ കല്ലും ചളിയും കൊണ്ടാണ് ഈ വീടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ടത് അല്ലേ. എല്ലാ വീടും ഇതേപോലെ തന്നെ ഉണ്ടാക്കിയിരിക്കണം, ഇത് തേച്ചിട്ടില്ല. ഇതിൻ്റെ അകത്ത് പ്രാവ് കൂട് വെച്ചിട്ടുണ്ട്, അപ്പം എന്നെ കണ്ടപ്പോൾ ഓടിപ്പോയതാണ്. ആണെന്താ പ്രാവിന് കുഞ്ഞൊക്കെ ഉണ്ട് ഇവിടെ. ഇത് കണ്ടിട്ട് വെള്ളം സംഭരിച്ച് വെക്കാനുള്ളതാന്ന് തോന്നുന്നുണ്ട്. ഇവിടെ ഇത് കണ്ടില്ലേ, മീൻ പിടിക്കാനുള്ള സംഭവങ്ങളൊക്കെ, വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ കോർണറിൽ ഉള്ളത് തേനീച്ചക്കൂടാണ്, അത് തേനീച്ചുണ്ട്. ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ഇവരെ സ്റ്റോറോ അല്ലെങ്കിൽ ഈ ഒരു വലയൊക്കെ എന്താ പറയുക വിൽക്കുന്ന കടയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. പക്ഷെ മൊത്തം പൊളിഞ്ഞിരിക്കുകയാണ്. പിന്നെ റൂഫ് അതേപോലെ ഉണ്ട്, പക്ഷെ ഇതിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ കംപ്ലീറ്റ് പൊളിഞ്ഞേക്കാണ്. ഉണ്ടല്ലേ, ഇതേപോലത്തെ ഒരു റൂമാണ് അതും ബിൽഡിങ്. അതിൻ്റെ അകത്ത് ഇതേപോലെ വലയും കാര്യങ്ങളും, പക്ഷെ അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. ഇവിടെ ഇത് കണ്ടില്ല, മൊത്തം പൊളിഞ്ഞടക്കാണ് ബിൽഡിങ്, മൊത്തം പൊളിഞ്ഞ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ആ മൂന്ന് തൂണേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇവിടെ കംപ്ലീറ്റ് തകർന്ന്. നമ്മളിപ്പോൾ ഏതാണ്ട് ഇതിൻ്റെ എൻഡിലെത്തി. ഇനിയിപ്പോൾ അവിടെ കുറച്ച് വീടുകളൊക്കെ ഉണ്ട്, അതും കൂടി കാണുക. അതോടെ കഴിഞ്ഞു. എന്താ സംഭവം എന്ന് എനിക്കറിയില്ല, പക്ഷെ തബൂക്കാണ് ഈ കാണുന്നത്. ഇപ്പൊ നിലവിലെ വീടൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം ഇത്. ഇതൊക്കെ മോഡേൺ ടെക്നിക്സ് ഒക്കെയാണിത്. ഇതിപ്പോ ഇവിടെ ഏതായാലും റീബിൽഡും കാര്യമൊക്കെ നടക്കുന്നുണ്ട്, അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണോ എന്ന് അറിയില്ല കേട്ടത്. നേരത്തെ കണ്ടതാണ്, കാടുകളാണ്. അത് തോട്ടമാണ്, ഇതിന്റെ അകത്ത് തോട്ടമാണ്. ഇതാണ് അവസ്ഥ, റൂട്ടില്ല. അപ്പൊ ഇവിടെ വരുന്നവരൊക്കെ സൂക്ഷിച്ചു വരിക, GPS ഒക്കെ നിർബന്ധമാണ്. ഇവിടെ എല്ലാം മൊത്തം കൂടിയാണ്. ഓടി ഓടി നമ്മളുടെ അൽഗാരിയ ബീച്ചിനടുത്ത് എത്തി.
എന്താ ആ കാണുന്ന ഒരു അവിടെ ഒരു പള്ളിയുടെ മിനാരം കാണാം. ആ ഭാഗമാണ് അൽഗാരിയ ബീച്ചുള്ളത്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഫാമുണ്ട്, ആട് പശു പ്രാവൊക്കെയാണുള്ളത്. കുറച്ച് കഷ്ടപ്പെട്ട് ഇവിടെ എത്താൻ, കുറേ പൂഴിയൊക്കെ ഇരുന്ന് എന്നാലും എത്തി.